സോ നമ്മളിനി പോകുന്നതെന്ന് പറയുന്നത് ആണുകാണൽ ചടങ്ങിലേക്കാണ്. അതായത് നമ്മുടെ നിയോ ബേബിക്കുള്ള ചെറുക്കനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ നിയോ ബേബിയുടെ ചെറുക്കൻ എവിടെയാന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്, യെസ് രഞ്ജിത്ത് അലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം അവിടുന്ന് നിയോ ബേബിനെ കിട്ടിയത്. അപ്പൊ ആ നിയോ ബേബിനെ കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പോയി ഇപ്പം ബാക്കി ചെറുക്കനെ നോക്കാൻ പോകുന്നത്. അപ്പൊ രണ്ടുപേരും പെറ്റ് ലവേഴ്സ് ആണോ? ശരിക്കും പെറ്റ്സിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ആഗ്രഹിച്ചത് ആളാണ് ഒരു ബേർഡിനെ വേണമെന്ന്. ബേർഡിന് വേണമെന്ന് ഞങ്ങൾ പല ഓപ്ഷൻസ് നോക്കി. ഇപ്പം ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ ഞങ്ങള് നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തെ മേടിച്ചു, ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഫ്ലാറ്റിൽ വെക്കാൻ പറ്റുള്ളൂ. പുള്ളിക്കാരൻ കുറച്ച് വയറിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഒരു ദിവസം മൊത്തം നിന്ന് ഞങ്ങൾ മാറി മാറി ഒരു കുട്ടിയെ നോക്കുന്ന പോലെ നോക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നോക്കിയിട്ട് ഞങ്ങൾ പതുക്കെ അതിന് എന്റെ നാട്ടിലോട്ട് പറഞ്ഞു വിട്ടു. എന്റെ വീട്ടിലിപ്പോ അത് വളരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതാന്ന് തോന്നുന്നു. പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ. ഞാൻ അങ്ങനെ അവനെ അങ്ങനെ ഭയങ്കര താലോലിക്കാനൊന്നും പോവാറില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടം തന്നെ. ഈ ബേർഡിലേക്ക് എത്താനുള്ള റീസൺ, ബേർഡിലേക്ക് എത്താനുള്ള റീസൺ, സാധാരണ ഈ കോവിഡ് സമയത്ത് എല്ലാരും ഒന്നെങ്കിൽ കല്യാണം കേൾക്കുന്ന അല്ലെങ്കിൽ പൂജപ്പൂജിനെ വാങ്ങുന്ന നല്ല ശിത്സു, ഇതായിരുന്നു കോമൺ ആയിട്ട് ഞാൻ കണ്ടത്. അതിൽ പെട്ട ഒരാളാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷെ നിങ്ങൾ മാറി ചെത്തിച്ച് ഒരു ബേർഡ്. ഞങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ചു പോയല്ലോ, പിന്നെ ഡോഗിനെ പരീക്ഷിച്ചു, അതും വേണ്ട, അതും വേണ്ട. പേർഷ്യൻ പൂച്ച, അത് പേർഷ്യൻ പൂച്ച ഇല്ലാണ്ട് എന്തുകൊണ്ടാണ് ഒരു ആക്ച്വലി ക്യാറ്റ്സിനെ എനിക്കാണ് ഇഷ്ടം, ഇച്ചാൻ ഇഷ്ടമില്ല. ബേർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. എന്റെ വലിയ ഇഷ്ടം, എന്റെ ഡ്രീം ഇതായിരുന്നു, ഗ്രേ പാരറ്റ് ഇല്ലേ, ഗ്രേ പാരറ്റ് ഒരെണ്ണം വാങ്ങണമെന്നായിരുന്നു. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് നമുക്ക് ബേർഡ്സിനെ വളർത്തി എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ല. അപ്പോ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇനി അത്രയും കോസ്റ്റ്ലി ആയിട്ട് ഒരു ബേർഡിന് വാങ്ങിയിട്ടോ അതിങ്ങനെ ഞാൻ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വലിയ വിഷമമല്ലേ. അപ്പൊ ഞാൻ രഞ്ജിത്തുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് അത് കഴിഞ്ഞ് സംഗോണിയർ എടുക്കണോ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം രഞ്ജിത്താണ് എന്നെ അഡ്വൈസ് ചെയ്ത് ഒരു കാര്യം, ഒരു കുഞ്ഞ് ലുട്ടിനോ ബേബി ചിക്കൻ ഞാൻ തരാം, നീ വളർത്തി നോക്കെന്ന് പറഞ്ഞിട്ടാണ് തന്നെ. ഇതൊരു ഗിഫ്റ്റ് ആയിരുന്നു നമ്മുടെ നിയോ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു. ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ ഇവർത്തൊന്ന് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് വന്ന ആളാണ് നിയോ. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഡോർ തുറക്കുമ്പോ ഒരു കേജിനകത്ത് ഒരു യെല്ലോ കളർ ബേർഡ് ആവും, കൊള്ളാലോ, അങ്ങനെ വന്ന് പെട്ട ആളാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കി, ആള് വെറുതെ കണ്ടു. ഞാനാണ് ഫുഡ് കൊടുക്കുന്നത്, ഫീഡ് ചെയ്യുന്ന എല്ലാം, അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, എന്റെ വേസ്റ്റ് മാറ്റുന്നത്, കംപ്ലീറ്റ് ജോലിയും എനിക്ക്. ആള് വെറുതെ ഇടയ്ക്ക് വരും, ഹൈ നിയോ എന്ന് പറയും. അപ്പൊ നിയോ പറയുന്ന ആളുടെ മേത്ത് പോവും. എന്നോടുള്ളേക്കാളും കൂറ ആളുടെ അടുത്താണ് കൂടുതൽ. നിയോ ബേബിയുടെ കഥ ഇതാണ്. നിയോ ബേബിയുടെ ചെറുക്കനെ കാണാൻ പോകുന്ന കഥ ഇതാണ്. ചെന്നിട്ട് ഞങ്ങൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും പറയും. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ.